യെസ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമുക്കൊരു ചെറിയ വീഡിയോ ആണ്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി, അത് ആരുമായിക്കോട്ടെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു നിമിഷം? അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻ എന്താണ്? അവരെന്താണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോ ഫസ്റ്റ് പൈലറ്റ് ഞാനിവിടെ 9 of Wands ആണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പൈലറ്റ് 5 of Swords ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച കാർഡല്ല, ഫസ്റ്റ് പൈലിനും സെക്കൻഡ് പൈലിനും വേണ്ടി ഷഫിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കാർഡാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫർദർമോർ നിങ്ങൾക്ക് പ്രൈവറ്റ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സും അവൈലബിൾ ആണ്, അതിനും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ കുട്ടി റീഡിങ്ങിലേക്ക് പോവാം. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള 9 of Wands ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻ എന്താണ്? അവർ നിങ്ങളെ ഈ ഒരു സമയം മിസ് ചെയ്യുന്നുണ്ടോ എന്ന വീഡിയോ ആണ് നമുക്ക്. അപ്പൊ ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്, ഏഞ്ചൽസ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ പേര് നിങ്ങൾ 3 തവണ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് അവരുടെ എനർജി കൊണ്ടുവരിക, എന്നിട്ട് ബാക്കി തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് കാണുക. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൺ വളരെ ചൈൽഡിഷ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിലെ കുട്ടിത്വം തുറന്നു വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ വളരെയധികം കുട്ടിയായിട്ട് ചൈൽഡായിട്ട് പെരുമാറാനാണ് താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫൂളിഷ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളും അവരുടെ കുശുംഭമായ അസൂയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കംഫർട്ടബിൾ ആണ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആണ് എന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ നിങ്ങൾക്ക് ബാലൻസ് ആയി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഓക്കെ അല്ല, ഇടയ്ക്കിടയ്ക്ക് സങ്കടങ്ങളും വിഷമങ്ങളും വരും, ഇടയ്ക്കിടയ്ക്ക് ഫുൾ ഓഫ് ഹാപ്പിനെസ് വരും, ഇടയ്ക്കിടയ്ക്ക് വഴക്കടിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് നിങ്ങൾ സ്നേഹത്തിലേക്ക് പോകും, ഇടയ്ക്കിടയ്ക്ക് സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനം അത് വഴക്കിൽ അവസാനിക്കും. അങ്ങനത്തെ ഒരു ഇംബാലൻസ്ഡ് അല്ല, പക്ഷെ ഇങ്ങനെ തട്ടിമുട്ടി ബാലൻസ് ആയി പോകുന്ന കൈൻഡ് ഓഫ് ഒരു കണക്ഷൻ ആണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന മെമ്മറീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങള്, നിങ്ങൾ അടികൂടിയിട്ട് നേരിട്ട് പോയിട്ട് അത് സോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. എത്ര തന്നെ വഴക്കിട്ടാലും നിങ്ങളുടെ വഴക്ക് എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് വളരെ മധുരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വഴക്ക് ചെയ്യുമ്പോൾ അവർക്കത് വളരെ ക്യൂട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കരയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ വാശി പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മിസ് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ താല്പര്യമുണ്ട്. അതുപോലെ നിങ്ങൾ അവരെ മിസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, തനിക്ക് വേണ്ടി ആരൊക്കെ ഉണ്ട്, തൻ്റെ ഇമോഷൻസ് കൺസിഡർ ചെയ്യാൻ ആരൊക്കെ ഉണ്ട് എന്നൊരു ഫീലിംഗ് ആണ്. ആൻഡ് ആ ഒരു ഫീലിംഗ് അവർക്ക് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ പലപ്പോഴും മനഃപൂർവ്വം നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ എരികേറ്റാൻ വേണ്ടി, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഭയങ്കര ഒരു കുറുമ്പ് കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് നേച്ചർ ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം മാഡ് ആണ്, ബിക്കോസ് നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആണ് അവർക്ക്. ആൻഡ് നിങ്ങളുടെ അകത്ത് ഒരു മാജിക് ഉണ്ട്, അല്ലെങ്കിൽ അവരെ പിടിച്ച് എന്താണ് ഒരു ഇരുത്തുന്ന ഒരു കൈൻഡ് ഓഫ് മാജിക് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അത് അവരുടെ കണ്ണിൽ നിന്ന് അവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു ഒരു മാജിക്കലായിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏഞ്ചലാണ് എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് പിന്നെയും റീവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് എന്തോരം ബാലൻസ് ആണ് ജീവിതത്തിൽ കൊടുത്തത്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വെയിലാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിനെ ഉണ്ടാക്കിയെടുത്തത് എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. സോ നിങ്ങളൊരു മാലാഖയാണ്, ഒരു മറ്റേ സ്റ്റിക്ക് ഒക്കെ പിടിച്ച് ചിറകൊക്കെ ഉള്ള മാലാഖയില്ല, ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലൊരു മാലാഖയാണ് നിങ്ങൾ എന്ന രീതിയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. പിന്നെ ശരിയാണ്, കുറച്ചൊക്കെ ഒരു കമാൻഡിങ് പവർ ഉള്ള വ്യക്തിയാണ് നിങ്ങളെ, കുറച്ചൊക്കെ റിലേഷൻഷിപ്പിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്ന രീതി പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സണലി അടിച്ചേൽപ്പിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ തൻ്റെ ഈഗോ ട്രിഗർ ആകുമെങ്കിലും പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടില്ല, ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെ തന്നെ ചൂസ് ചെയ്യാനും ആ ഡ്രസ്സ് തന്നെ ഇടാനും താല്പര്യപ്പെടുന്ന ഒരു കാറ്റഗറിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്.
എന്നാണ് മനസ്സിലാവുന്നത്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ സ്വയം ഈ പേഴ്സണെ തന്നെ ജഡ്ജ് ചെയ്യും, നിങ്ങളുമായുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഓക്കെ ആണോ, ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇതിലും നല്ലൊരു വ്യക്തിയെ കിട്ടും, പക്ഷെ എന്നാലും എന്താണ് എന്നെയും കൂടി അക്കോമഡേറ്റ് ചെയ്യണം, എൻ്റെ ഭാഗ്യമാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നത്, നിങ്ങളെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൂടെ പെക്കളെയോ എന്നൊരു സംശയ രോഗം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാൻ ഓക്കെ ആണോ, എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, എന്നിൽ കംഫർട്ടബിൾ ആണോ എന്ന രീതിയിലുള്ള, അതായത് എൻ്റെ പാർട്ട്ണർഷിപ്പ് ഓക്കെ ആണോ അതോ അങ്ങനെ ഒരു പേടിയില്ല നമ്മുടെ മനസ്സിൽ, വേറെ ആരെങ്കിലും പോയി കളയുവോ എന്നെക്കാളും ഭംഗിയുള്ള ആളെ കിട്ടുവോ, ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ളൊരു ഉണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് ഞാൻ താഴെയാണ്, അവള് മുകളിലാണ്, അല്ലെങ്കിൽ അവൻ മുകളിലാണ്, അപ്പൊ നമ്മൾ പോയാൽ ശരിയാവുമോ, നമ്മൾ ഒന്നിച്ചാൽ ശരിയാവുമോ, അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള ചിന്തയുണ്ട്. ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞാല് അഹങ്കാരത്തിനൊരു കുറവൊന്നുമില്ല, ചിലപ്പോൾ ഉള്ള ആളായിരിക്കാം, ചിലപ്പോൾ ഇല്ലാത്ത ആളായിരിക്കാം, പക്ഷെ സ്വയം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നെക്കാളും നല്ലൊരു പയ്യൻ അല്ലെങ്കിൽ എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടില്ല എന്ന രീതിയിൽ ഇവരും പറയാറുണ്ട്. ശരിയാണ്, ഇച്ചിരി ഒരു സെൽഫ് ലവ് കൂടുതലുള്ള ഒരു ക്യാരക്ടറുമാണ് ഈ ഒരു പേഴ്സൺ എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അവരുടെ ഉൾമനസ്സില് ഞാൻ ഡിസേർവിങ് അല്ലേ എന്ന് തോന്നിയാലും പുറമെ ഞാൻ എന്നെ പോലെ നല്ലൊരു വ്യക്തി നിനക്ക് ഒരിക്കലും കിട്ടില്ല എന്ന ധാരണയിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. യെസ്, മജീഷ്യൻ ആണ്. യെസ്, നിങ്ങളെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ തന്റെ ഈഗോ കാരണം പലപ്പോഴും തന്റെ ഉള്ളിലുള്ള ഇഷ്ടം പൂർണമായും പുറത്ത് കാണിച്ചില്ലെങ്കിലും ചിലപ്പോഴൊക്കെ അടക്കി പിടിച്ചാലും ഈ ഒരു പേഴ്സൺ റിയലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിമിഷം. ആൻഡ് ഈ ഒരു നിമിഷം നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു ആൻഡ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു നിമിഷം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ഇതുവരെക്കും ബൈ. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള ഫൈവ് ഓഫ് സോഡ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു നിമിഷം? എന്താണ് അവരുടെ മനസ്സിലൂടെ നിങ്ങളെ കുറിച്ച് കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ടു ഓഫ് വാൻഡ്സ്, എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ഒരു സ്റ്റക് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഇവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അത് വേണോ ഇത് വേണോ എന്നൊരു ചിന്തയിലാണ്. അതായത് ഫാമിലി വേണോ, നിങ്ങൾ വേണോ, കരിയർ വേണോ, നിങ്ങൾ വേണോ, എന്തായാലും ഒരറ്റത്ത് നിങ്ങളാണ് കേട്ടോ, നിങ്ങൾ വേണോ എന്നതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. പലപ്പോഴും എന്റെ അഭിപ്രായത്തില് എന്താണ് തന്റെ കരിയറിനെ പിടിച്ചിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ തന്റെ ഫാമിലിയെ പിടിച്ചിരിക്കുന്നു. നിങ്ങളെ എന്താണ് ഓപ്ഷനിലുണ്ട്, പക്ഷെ നിങ്ങൾ പിടിച്ചിട്ടില്ല, ഇച്ചിരി ഒരു ഡിസ്റ്റന്റ് ആണ് നിങ്ങൾ തമ്മിൽ എന്നൊരു രീതിയിലാണ് എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത്. പക്ഷെ എന്നാലും സ്റ്റിൽ ആ പേഴ്സന്റെ മനസ്സിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അവർക്ക് ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഏതെടുക്കണം, തന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണമോ, അല്ലെങ്കിൽ തന്റെ റിലേഷൻഷിപ്പിനെ എടുക്കണമോ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളുമായി വഴക്കടിക്കുന്നത് പ്രോപ്പർലി നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഈ ഒരു പേഴ്സന്റെ സാഹചര്യം കൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് പാർട്ട്ണർഷിപ്പ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ തന്റെ സാഹചര്യം മൂലം ആ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല. ഇനി അഥവാ ആ പേഴ്സൺ വന്നാലും തന്റെ സ്ട്രെസ് തന്റെ അടുത്ത് നിന്ന് മാറാതെ നിങ്ങളുമായി രമ്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഈ പേഴ്സണെ സാധിക്കില്ല. കാരണം പറഞ്ഞു 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 വരുമ്പോൾ എത്ര സ്നേഹമാണെങ്കിലും അവസാനം അതൊരു വഴക്കിൽ കലാശിക്കുന്നത് പോലെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുമായി പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഈ ഒരു തലവേദന ഒഴിയാതെ നിങ്ങളുടെ അടുത്ത് വന്ന് കാമൻ കൂളായിട്ട് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് എന്ന് തോന്നുന്നില്ല. മേ ബി നിങ്ങളുടെ കണക്ഷനിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയോ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ കാണാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഈ ഒരു പേഴ്സൺ വളരെയധികം ഹേർട്ടഡ് ആണ്, വേദന അല്ലെങ്കിൽ തന്റെ റെസ്പോൺസിബിലിറ്റി തന്റെ ഭാരം ചുമക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അതിനെടുത്ത് പുറത്തു വെച്ചിട്ട് കിടന്നുറങ്ങാം മനസ്സമാധാനമായി എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ പോലും അതിന്റെ വേദന തന്നെ ഹേർട്ട് ചെയ്യുന്നതായിട്ടാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഈ ഒരു ജീവിത ഈ ഒരു ലോകത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോയെങ്കിൽ എന്ന രീതിയിൽ പലപ്പോഴും ചിന്തിക്കുന്ന ഒരവസ്ഥ വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഈ ഒരു ലോകത്ത് തനിക്കൊന്നും വേണ്ട, തനിക്ക് റെസ്പോൺസിബിലിറ്റിയും വേണ്ട, സന്തോഷവും വേണ്ട, സമാധാനവും വേണ്ട, എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. തൻ്റെതായിട്ടുള്ള ലൈഫ് തനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ആണ് തന്നിട്ടുള്ളത് എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രഗിളിൽ അവർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പും കരുത്തും കൊടുത്തത് നിങ്ങളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ സ്റ്റിൽ ഏത് വഴി തിരിഞ്ഞു പോയാലും നിങ്ങളെ ഒരു ഓപ്ഷൻ ആക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ
ജീവിതത്തിന്റെ അനുഭവ പാഠങ്ങൾ കൊണ്ട് പലതും അയാൾക്കിപ്പോൾ, അല്ലെങ്കിൽ ഹിയോർഷി, അവർക്കിപ്പോൾ ബോറായി തുടങ്ങി, മടുപ്പായി തുടങ്ങി എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കണക്ഷനിൽ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി എനർജി ഉണ്ട്. മേ ബി ഫ്രണ്ട്സ്, കസിൻസ്, ഫാമിലി ആയിരിക്കാം. മേ ബി ഒരു ഫെമിനിൻ എനർജിയും ആകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദിസ് ഫെമിനിൻ എനർജി ബ്ലാക്ക് മാജിക് റിലേറ്റഡ് ആയിരിക്കാം എന്ന് കാണുന്നുണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കണക്ഷൻ ദിനം പ്രതി ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തതൊക്കെ തെറ്റാണ്, എടുത്തു ചാട്ടമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു നിമിഷം ഞാൻ ചെയ്തതെല്ലാം ഒന്ന് ഒരു റൈസർ എടുത്ത് മായച്ചു കളഞ്ഞിട്ട് ഒരു പെൻസിലോ പേനയോ കൊണ്ട് ആ പേപ്പറിൽ ഒരിക്കൽ കൂടി സംഭവങ്ങൾ എഴുതി വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ കഥ എനിക്ക് തന്നെ എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ താല്പര്യത്തിന് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ട്രൂലി സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ മനസ്സിൽ ആളിക്കത്തുന്ന ഒരു തീയുടെ ചൂട് എത്രയാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ തൽക്കാലം ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. പുറമേ നിന്ന് നിങ്ങൾ അയാളുടെ മാറിക്കൊണ്ടിരിക്കുന്ന മുഖം, അയാളുടെ അല്ലെങ്കിൽ അവളുടെ മാറിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവളെയല്ല നിങ്ങൾ നാളെ കാണുന്നത്, അല്ലെങ്കിൽ ഇന്ന് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവനെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ നാളെ കാണുന്നത്. അപ്പൊ ചന്ദ്രനെ പോലെ മുഖം മാറ്റുന്നവരെ മാത്രമേ നിങ്ങൾക്കറിയൂ, അവരുടെ ഉള്ളിലുള്ള സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. സോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെന്നാ ായാലും ഈ ഒരു പേഴ്സണെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ കണക്ഷനിൽ തൽക്കാലം ഇപ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉടനടി ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും, പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ തൻ്റെ സ്വന്തം കൈയും കാലും ചങ്ങലിക്കിട്ട് പോലെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരെ സെലക്ട് ചെയ്യണം, എവിടേക്ക് തിരിയണം എന്നുള്ള കൺഫ്യൂഷനും മറ്റ് മാനിപ്പുലേറ്റീവ് എനർജിയും ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് ഈ പേഴ്സൺ ഒരു സ്ട്രഗിൾഡ് സിറ്റുവേഷനിലാണ്. സോ എനിക്കൊരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നതാണ് വാസ്തവം. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രസൻറ്റ് എനർജി. ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.